സല്യൂട്ട് സഹചരേ. 2014 ഞാൻ വിജിലൻസിന്റെ എ ഡി ജി പി പദവി വഹിക്കവേ അന്നത്തെ ഡയറക്ടർ വിജിലൻസ് ആയിരുന്ന ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വിരമിക്കുകയും എനിക്ക് ഡയറക്ടർ വിജിലൻസിന്റെ അധിക ചുമതല സർക്കാർ നൽകുകയും ചെയ്തു. ഒരു 4-5 മാസത്തോളം ഞാൻ വിജിലൻസ് ഡയറക്ടറുടെ അധിക ചുമതല വഹിച്ചെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോവുകയോ അദ്ദേഹത്തിന്റെ പൂർണ്ണ ചുമതല ഏറ്റെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത ഡയറക്ടർ വിജിലൻസ് വരുന്നത് വരെ കാര്യങ്ങളൊന്ന് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതായിരുന്നു എൻ്റെ ദൗത്യം. ആ സമയത്താണ് ഒരു പരാതി എനിക്ക് വരുന്നത്. ഒരാൾ നേരിട്ട് വന്ന് പറഞ്ഞതാണ്, ആളൊരു കർഷകനാണ്, അയാളുടെ ഭൂമി സംബന്ധിച്ച ഒരു പ്രശ്നം കുറേ നാളുകളായിട്ട് റവന്യൂ വകുപ്പിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പല പ്രാവശ്യമായിട്ട് അയാൾ ആ ഓഫീസ് കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഒരു രക്ഷയുമില്ല. താഴോട്ടുള്ള കുറേ ഓഫീസേഴ്സിന് കൈക്കൂലി കൊടുത്തു. അവസാനം ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത് 50,000 രൂപയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഫയലിൽ ഒപ്പിട്ട് ഉത്തരവ് കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ കർഷകന്റെ കയ്യിൽ അത്രയും രൂപ എന്ന് പറയുന്നത് എടുക്കാനില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് വേണം എന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആ ഓഫീസിന്റെ വെളിയിൽ ഞങ്ങളുടെ ഒരു പരസ്യം കണ്ടത്. വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഡി ഐ ജി ആയിരിക്കുമ്പോൾ നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു. എല്ലാ സർക്കാർ ഓഫീസുകളുടെയും എല്ലാ പൊതു കാര്യാലയത്തിൻ്റെയും മുന്നിൽ ഒരു വലിയ ബോർഡ് എഴുതി വെക്കുക, അഴിമതി ഒരു കുറ്റമാണ്, കൈക്കൂലി വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത്, അഥവാ നിങ്ങൾക്ക് ഈ ഓഫീസിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കൈക്കൂലി ആവശ്യമോ അഴിമതിയുടെ സംശയമോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് പരാതിപ്പെടുക എന്ന് പറഞ്ഞ വിജിലൻസിൻ്റെ ഒരു നമ്പറും അതിനടിയിൽ ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും വിജിലൻസിൻ്റെ തിരുവനന്തപുരം ഓഫീസിലെ അതത് ജില്ലാ ഓഫീസുകളിലെയും നമ്പർ അതത് ജില്ലകളിൽ വയ്ക്കാനായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും അതനുസരിച്ച് സർക്കാർ ഉത്തരവ് വരികയും ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാ സർക്കാർ ഓഫീസുകളുടെയും പൊതു കാര്യാലയത്തിൻ്റെയും മുന്നിൽ ഈ ബോർഡുകൾ എഴുതി വെച്ച ഒരു സംവിധാനം അന്ന് ഞങ്ങൾ നിലവിൽ കൊണ്ടുവന്നിരുന്നു. അത് മിക്കവാറും എല്ലാ ഓഫീസുകളും പാലിക്കുന്നുണ്ടായിരുന്നു. അത് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു ടീം ചെന്ന് അവരോട് പറയും, ഇത് എഴുതി വെക്കണം, ഗവൺമെൻറ് ഉത്തരവാണ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടത് ചെയ്യിച്ചിരുന്നു. അങ്ങനെ ആ ഒരു ബോർഡ് എൻ്റെ അടുത്ത് വന്ന പരാതിക്കാരൻ കണ്ടപ്പോൾ അയാളെ നമ്പറിൽ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരാതി എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തുക വലിയ കൂടുതലാണല്ലോ, കേസ് എടുക്കണ്ടേ? അപ്പോൾ പറഞ്ഞു, നേരിട്ട് ആസ്ഥാനത്തേക്ക് വരൂ, നിങ്ങളുടെ പരാതി പരിശോധിച്ച ശേഷം നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. കൈക്കൂലി കേസ് കിട്ടുക എന്ന് പറയുന്നത് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമാണ്. ഞങ്ങളുടെ ഒരു വലിയ ജോലിയാണ് കൈക്കൂലി കേസുകൾ പിടിക്കുക എന്നുള്ളത്. സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ശിക്ഷ കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ഒരു കേസും കിട്ടും, നല്ല അഴിമതി തടയുകയും ചെയ്യാം, ഒരു നല്ല ശിക്ഷയും വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. വിജിലൻസിന് നല്ല പേരുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇയാളെ ഓഫീസിൽ വിളിപ്പിച്ചത് കൊണ്ടാണ് ഇയാൾ എന്നെ വന്ന് കണ്ടത്. അപ്പോൾ എന്നോട് ഇയാൾ പറഞ്ഞു, ഇങ്ങനെ ഇദ്ദേഹം എന്നോട് 50,000 രൂപ കൈക്കൂലി ചോദിച്ചു, എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല, വലിയ പ്രയാസപ്പെട്ടാണ് ഞാൻ മറ്റ് താഴോട്ടുള്ള ഓഫീസുകളിലൊക്കെ 500, 1,000, 2,000 ഒക്കെ വെച്ച് കൊടുത്തോണ്ടിരുന്നത്. ഫയൽ എന്തായാലും തള്ളി ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വരെ എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഇനി ഇപ്പോൾ ഇതിനകത്തൊരു ഉത്തരവ് തരുന്നത് വരെ എനിക്കിനിയും കാത്തിരിക്കാനുള്ള ഒരു സമയവുമില്ല. ഒന്നും കാശ് ഭയങ്കരമായിട്ട് അത്യാവശ്യമുണ്ട്. ഈ സ്ഥലം ഇതിൻ്റെ ഈ രേഖ കിട്ടിയ ശേഷം വേണം എനിക്ക് വിറ്റിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കടം വീട്ടാനുണ്ട്, മോളുടെ കല്യാണം നടത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അയാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ആടെ നിന്നെങ്കിലും കടം വാങ്ങിച്ചെങ്കിലും 50,000 രൂപ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ കേസ് നമുക്ക് പിടിക്കാം. അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ആളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 50,000 രൂപ പെട്ടെന്ന് കോടതിയിൽ നിന്ന് തിരിച്ച് വാങ്ങിച്ച് തരാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ആ 50,000 രൂപ എങ്ങനെയെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരണം. കൂടാതെ അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ അയാളെ ഫോണിൽ വിളിച്ച്, സാറേ എൻ്റെ കയ്യിൽ പൈസ ഒത്തു വന്നിട്ടുണ്ട്, ഞാൻ എപ്പോഴാണ് സാറിനെ വന്ന് കണ്ട് ഇത് തരേണ്ടത് എന്ന് വിളിച്ച് ചോദിക്കുകയും വേണം. അത് ചോദിക്കുന്നത് ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആയിരിക്കണം, ഞങ്ങളത് റെക്കോർഡ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അയാളത് സമ്മതിച്ചുകൊണ്ട് അയാൾ പോയി. പോയി ഒരു 2-3 ദിവസത്തിനകം തന്നെ അയാൾ കാശൊക്കെ ഒപ്പിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി വിളിക്കൂ എന്ന് പറഞ്ഞു. എൻ്റെ ഓഫീസിലിരുന്ന് തന്നെ ഞങ്ങൾ അയാളുടെ മൊബൈലിൽ ഞങ്ങളുടെ റെക്കോർഡിംഗ് യന്ത്രമുണ്ട്, അപ്പോൾ അത് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് സ്പീക്കറിലിട്ടുകൊണ്ട് അയാളോട് സംസാരിക്കാൻ പറഞ്ഞു. ആ ഓഫീസർ ലൈനിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണോ എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ, സാറേ എൻ്റെ കയ്യിൽ സാറ് ചോദിച്ച കാശ് ഒത്ത് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അയാൾ ഇത് മുഴുവനും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ മുഴുവൻ എത്തിയുണ്ട് സാറേ, 50,000 രൂപയും കൊണ്ടുവരുമോ? താൻ തുകയൊന്നും പറയണ്ട, ചോദിച്ചത് മുഴുവനും തൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്തായാലും അതെൻ്റെ കയ്യിൽ കൊണ്ട് താ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഫയൽ ഒപ്പിട്ടിട്ട് തൻ്റെ ഓർഡർ ശരിയാക്കി തരാം എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അത് സാറേ ഞാൻ ഇന്ന് വരട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇന്ന് വേണ്ട,
ഇന്ന് ഇന്നും വേണ്ട നാളെയും വേണ്ട, നീ മറ്റന്നാ വാ, മറ്റന്നാ ഉച്ചയ്ക്ക് ഒരു ഒരു മണിയാകുമ്പോൾ വാ. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ സാറേ മറ്റന്നാൾ എനിക്കൊരു ഒരു സ്ഥലത്ത് പോകണമായിരുന്നല്ലോ, ഒരു കല്യാണ സംബന്ധമായിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്കതിന് പോകണമല്ലോ. അപ്പം നല്ല വേറൊരു ദിവസവും പറ്റത്തില്ല, മറ്റന്നാൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ശനിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം എന്ത് ശനിയാഴ്ച സാർ, ശനിയാഴ്ച മാത്രമേ സാറിന് ഫ്രീ ആയിട്ടുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശനിയാഴ്ച പൊതുവെ എങ്ങനെ വിജിലൻസുകാർ കയറി വരാറൊന്നുമില്ല ഓഫീസുകളിൽ, ശനിയാഴ്ച മോശം ദിവസമാണ്, അതുകൊണ്ട് അവർ കയറി കേസ് പിടിക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് ശനിയാഴ്ച താല്പര്യമുള്ളൂ, താൻ ശനിയാഴ്ച ഒരു മണി അടുപ്പിച്ച് വന്നാൽ മതി, ഈ ശനിയാഴ്ച പറ്റുമെങ്കിൽ ഈ ശനിയാഴ്ച അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ചവാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞാൽ സാർ ഞാൻ ഈ ശനിയാഴ്ച തന്നെ വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ഫോൺ വെച്ചു, ഞങ്ങൾക്ക് നല്ലൊരു രേഖ കിട്ടി, കാരണം അയാൾ 50,000 രൂപ കൈക്കൂലി ചോദിച്ചു എന്നുള്ളതിന് തെളിവായി. അയാൾ വരാനായിട്ടുള്ള ഒരു ഇൻവിറ്റേഷനായി, പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ ഫയൽ ഒപ്പിട്ട് ഓർഡർ തരാം എന്ന് അയാൾ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പും കിട്ടി. ഇത് നല്ലൊരു തെളിവാണ് കോടതിയിൽ ശിക്ഷിക്കാനായിട്ട്. ഇനിയിപ്പോൾ വേണ്ടത് നമ്മൾ അയാളുടെ ആ രൂപയ്ക്കകത്ത് പൊടി പെരട്ടി, ഫിനോഫ്തലിൻ പൗഡർ പെരട്ടി, അത് അയാളെ കൊടുക്കുക, അയാളത് തൊടുക, അത് അയാളുടെ കൈ സോഡിയം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ് ഏതെങ്കിലും സൊല്യൂഷനും മുക്കുക, സൊല്യൂഷനും അയാളുടെ കയ്യും ഒക്കെ ചുമന്ന കളറാകും, അയാളെ അറസ്റ്റ് ചെയ്യുക, കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, ശിക്ഷ ഉറപ്പ്. ഇതാ ചെയ്യേണ്ടേ. പക്ഷേ എന്നെ ചിരിപ്പിച്ച വസ്തുത എന്ന് പറയുന്നത് ശനിയാഴ്ച എന്നൊരു ടേം അയാൾ പറഞ്ഞതാണ്. കാരണം ശനിയാഴ്ച വിജിലൻസുകാർ ഓഫീസുകളിൽ റെയ്ഡിൽ നിന്നും വരാറില്ല, ശനിയാഴ്ച പോയി ഒരു കേസ് പിടിക്കാൻ നിൽക്കാറില്ല എന്ന് വളരെ ഉറപ്പോടുകൂടി ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ പറയണം എന്നുണ്ടെങ്കിൽ അയാൾ എന്തുമാത്രം റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ എന്നാണ് എന്നെ അതിശയിപ്പിച്ച കാര്യം. ശരിയാണ് അയാൾ പറഞ്ഞത്, കാരണം ശനിയാഴ്ച ഒരു മോശം ദിവസമായിട്ടാണ് പൊതുവെ എല്ലാവരും കണക്കാക്കിയിരിക്കുന്നത്, ഒരു ചെകുത്താന്റെ ദിവസം എന്ന് പറയുന്നത്. സാറ്റേൺ എന്നുള്ള ഒരു പ്ലാനറ്റിനെ പ്രതിനിധീകരിക്കുന്നതാണ് സാറ്റർഡേ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് സേറ്റൻസ് ഡേ എന്ന ചിലരെങ്കിലും കരുതുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് ശനിയാഴ്ച ദിവസം ഒന്നിനും നല്ലതല്ല എന്ന് പറഞ്ഞ് ഒരു പുതിയ പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും ശനിയാഴ്ച പോയി ആരും ചാർജ് എടുക്കില്ല, ശനിയാഴ്ച ഒരു ശുഭകാര്യങ്ങളും തുടങ്ങി വെക്കില്ല, ശനിയാഴ്ച ഒരു വിവാഹങ്ങളും നടക്കില്ല, ശനിയാഴ്ച അങ്ങനെ പൊതുവേ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാത്തതാണ്. എന്തുകൊണ്ടോ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ ശനിയാഴ്ച ഒരു ട്രാപ്പ് പിടിക്കാൻ പൊതുവേ പോകാറില്ല, ഒരു റെയ്ഡ് നടത്താനും ശനിയാഴ്ച പോകാറില്ല. അപ്പം അതുകൊണ്ട് എനിക്കത് കണ്ടപ്പം ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു ചുഴലിയിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരും അതറിയാവുന്ന കുറച്ച് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കൂടെ പോയി. പക്ഷേ വിചിത്രകരം എന്ന് പറയട്ടെ, ട്രാപ്പ് പിടിക്കാനായി ഞങ്ങൾ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ വളരെയധികം ശ്രദ്ധയോടുകൂടി, ശുഷ്കാന്തിയോടുകൂടി എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ട് ആ ശനിയാഴ്ച ദിവസം നമ്മുടെ പരാതിക്കാരനോടൊപ്പം ചെന്നെങ്കിലും ആ ട്രാപ്പ് വിജയിച്ചില്ല. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. എന്തോ അയാൾക്കൊരു സംശയം, പരാതിക്കാരൻ കൊണ്ടുവന്ന് പൈസ നീട്ടിയപ്പോൾ ഇത്രയധികം പൈസ ഇയാൾക്ക് ഈ കർഷകനായിട്ടുള്ള ആൾ എവിടെ നിന്ന് കിട്ടി, ഇത്രയും പെട്ടെന്ന് മൂന്നാല് ദിവസം കൊണ്ട് അയാൾ കാശൊന്നും ഇല്ലാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയ ഒരാൾ ഇത്രയധികം പൈസയും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് നീട്ടുന്നത് എന്തുകൊണ്ടാണ് എന്ന സംശയം തോന്നിയതുകൊണ്ട് അയാളത് വാങ്ങിയില്ല. അയാൾ പറഞ്ഞു, എടുത്തൊന്നും വേണ്ടടോ, താനത് തൻ്റെ കൈ തന്നെ വെച്ചോ, ഞാൻ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നോയിക്കൊള്ളാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ വിളിച്ചോളാം കേട്ടോ, തനിപ്പോൾ പോ എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാതെ പറഞ്ഞു വിടുകയായിരുന്നു. ഇപ്പോഴും വിചിത്രമായിട്ട് തോന്നുന്നു, എന്തുകൊണ്ടാണ് അയാൾ ആ പൈസ വാങ്ങാത്തത്? ശനിയാഴ്ച എന്ന് പറയുന്നത് വിജിലൻസുകാർ ഒരിക്കലും വരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒരു വ്യക്തി, അതയാൾക്ക് എന്തോ സംശയം തോന്നി എന്ന് വേണം അനുമാനിക്കാൻ. പരാതിക്കാരൻ ഒരല്പം പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു, അയാൾ പോകുമ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ പലപ്പോഴും ഈ എൻ്റെ ഓഫീസർമാരെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊക്കെയാണ് വിടാറുള്ളത്, ധൈര്യമായിട്ട് പോകണം, നോർമലായിട്ട് പോകണം, നല്ലപോലെ ധൈര്യമൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഇവരെ വിടാറ്. പക്ഷെ അന്നത്തെ ദിവസം എന്തുകൊണ്ടോ ഈ വ്യക്തി, പരാതിക്കാരൻ, അകത്തോട്ട് കയറിയപ്പോൾ ഒന്ന് വിറയ്ക്കുകയും വിയർക്കുകയും അതുപോലെ സംസാരിച്ചപ്പോൾ ഒരു ചെറിയ വിക്ക് വരികയും പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തപ്പോൾ ഇങ്ങനെ കൈ വിറക്കുകയൊക്കെ ചെയ്തതായിട്ട് ഇയാൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി, കാരണം ഇയാൾക്ക് എന്തോ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അയാൾ അന്നത് പൈസ വാങ്ങിയില്ല. അപ്പോൾ ശനിയാഴ്ച നടക്കാൻ ഇരുന്ന ആ ഒരു ട്രാപ്പ് നടന്നില്ല, ഈ റവന്യൂ ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടു പോയി. നമ്മുടെ പരാതിക്കാരന് പിന്നീട് അയാളുടെ രേഖകളൊക്കെ അയാൾക്ക് ഒപ്പിട്ട് കിട്ടി എന്നാണ് ഞാൻ അറിഞ്ഞ വിവരം. എന്തായാലും ഈ ഒരു കഥ പശ്ചാത്തലമായിട്ട് പറഞ്ഞത്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റു പല സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പോലെയും പൊതുവേ പൊതുജനങ്ങളുടെ ഇടയിലുള്ള ഒരു വിശ്വാസം പോലെയും ഒരു അന്ധവിശ്വാസങ്ങളുടെ ഒരു ഒരു കളിക്കളത്തിലാണ് ജീവിക്കുന്നത് എന്ന് തോന്നുന്നു. ഞാൻ സർവീസിൽ കയറിയപ്പോൾ മുതൽ കേൾക്കുന്ന കാര്യമാണ്, ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ചെയ്യപ്പെടുമ്പോൾ സീനിയർ ഉദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒക്കെ പറയും, ഈ ദിവസം പോയി ചാർജ് എടുക്കല്ലേ, അത് മോശം ദിവസമാണ്, സമയം നോക്കിയിട്ടേ പോയി ചാർജ് എടുക്കാവുള്ളേ,
വേണം, പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഗണപതി ഹോമോ അല്ലെ ഗണപതിക്ക് തേങ്ങ ഉടച്ചിട്ടോ ഒക്കെ പോയാൽ മതി എന്നിങ്ങനെ പറയുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ചിലപ്പോഴൊക്കെ അത് അനുസരിക്കും, ചിലപ്പോൾ അനുസരിക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് വന്ന് ചാർജ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊന്നും നോക്കാതെ പോയി ചാർജ് എടുക്കാറുണ്ടല്ലോ. പക്ഷെ എങ്ങനെയാണെങ്കിലും നമ്മൾ മുഹൂർത്തം നോക്കി കല്യാണമൊക്കെ കഴിക്കുന്നത് പോലെ നാളും സമയവും ഒക്കെ കുറിച്ചു പോയി ചാർജ് എടുത്താലും അല്ലെങ്കിലും ഒക്കെ എല്ലാം ഒരുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ ഞങ്ങൾ കുടുംബപരമായി ആദ്യം ഒരു വിദേശയാത്ര പോയായിരുന്നു സിംഗപ്പൂര്. അപ്പൊ അതിന് പോകുന്നതിന് മുമ്പായി എടപ്പള്ളിയിലുള്ള ഗണപതി കോവിലിൽ കയറി തേങ്ങ അടിച്ചിട്ട് പോണേ എന്ന് എൻ്റെ കൂടെയുള്ള കുറെ ഓഫീസേഴ്സ് എന്നോട് പറഞ്ഞു. വളരെ നല്ല യാത്രയായിരിക്കും മാഡം, ആദ്യമായിട്ട് കുടുംബവുമായിട്ട് പോകുമല്ലേ. ഞാൻ ഡി ഐ ജി ആയിരുന്നു എറണാകുളം റേഞ്ചിൽ. കുറച്ച് ദിവസത്തെ അവധി കിട്ടിയപ്പോൾ ഞങ്ങൾ എന്നാ ഒന്ന് ആദ്യമായിട്ട് പോ ഫ്ലൈറ്റിലൊക്കെ കയറി സിംഗപ്പൂരിൽ നിന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തിട്ടൊക്കെ പോയതാണ്. എൻ്റെ ഭർത്താവിനും ഒന്നും ഒട്ടും വിശ്വാസമില്ലാത്തതാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ. ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലത് കിടക്കുന്നു, ഞാനാണെങ്കിൽ വലിയ ഗണപതി ഭക്തയും, അപ്പോൾ എടപ്പള്ളി ഗണപതി കോവിൽ ഞാൻ ഇനി മുമ്പ് പോയിട്ടും ഇല്ല, വലിയ പേരുള്ള കോവിലാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. ചെന്ന ചെറിയൊരമ്പലം, പക്ഷെ എന്നാലും ഒരു തേങ്ങയൊക്കെ അടിച്ചിട്ട് പോയി. അപ്പം തൊട്ട് ദൈവമേ ദുർഘടം പിടിച്ച ഒരു യാത്രയായിപ്പോയി അത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ, ഒരുപാട് ഡിലേ, എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും വിഘ്നങ്ങളും ഒക്കെ വന്നുകൊണ്ടേയിരുന്നു. ഗണപതി എന്നോട് പറയുന്നത് പോലെ വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ ചെയ്തിട്ട് എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നിയത്. ആലപ്പുഴ എസ് പി ആയിട്ട് ഞാൻ ചാർജ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ ക്യാമ്പ് ഓഫീസിൻ്റെ മുന്നിൽ, അതായത് എസ് പിയുടെ റെസിഡൻസിൻ്റെ മുന്നിൽ, ഒരു കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രശസ്തനായ ഒരു ജ്യോത്സ്യനും കൂടെ നിൽക്കുന്നത് കണ്ടു ഞാൻ. അദ്ദേഹത്തെ ആരാണ് അവിടെ വിളിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം എന്തായാലും എന്നെ തൊഴുതു, ഞാൻ അങ്ങോട്ട് തൊഴുതു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വിളക്ക് വയ്ക്കാം മാഡം, പൂജാമുറിയിലെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന്. ആദ്യമായിട്ടാണ് ഞാൻ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഇങ്ങനെ ഇതുപോലെ കയറി ചെല്ലുന്നത്. നേരത്തെ വിസിറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അകത്ത് പോയി പൂജാമുറി എവിടെയാണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും മുകളിലൊരു സ്ഥലത്ത് ഒരു പൂജാമുറി പോലെ സജ്ജീകരിച്ച ഒരു സ്ഥലത്ത് ഇദ്ദേഹം വന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് എന്തോ ഭസ്മമൊക്കെ തന്ന് കുങ്കുമവും ചന്ദനവും ഒക്കെ തന്ന് കുറേ പൂജയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് എന്നോട് പറഞ്ഞത്, ഇനി ഇന്ന് മാഡം ധൈര്യമായിട്ട് പോയി എസ് പി ആയിട്ട് ചാർജ് എടുത്തോളൂ, ഒരു പ്രശ്നവും പറ്റില്ല എന്ന്. അതിനുശേഷം അദ്ദേഹം വളരെ അടുത്ത ഫ്രണ്ടായി എൻ്റെ. പല കാര്യങ്ങളിലും വിളിക്കുമായിരുന്നു, ചില ട്രാൻസ്ഫർ കാര്യങ്ങൾക്ക് വിളിക്കുമായിരുന്നു, ചില പൂജാ കർമ്മങ്ങൾക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടൊരു ക്ഷേത്രമുണ്ട്, അവിടേക്ക് വിളിച്ചു വരുത്തുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ പ്രശസ്തനാണെന്ന്, ഇടയ്ക്കിടയ്ക്ക് ടി വിയിലൊക്കെ വരുന്ന ഒരാളാണ്. പ്രധാനപ്പെട്ട ഒരു കേസിൽ അതിനൊരു തുമ്പ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടു ഒരുപാട്. വളരെയധികം പത്രമാധ്യമ ശ്രദ്ധ ആകർഷിച്ച കേസാണ്, ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നല്ല പ്രഷറുണ്ടായിരുന്നു തെളിയിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്നും സീനിയർ ഓഫീസേഴ്സിൻ്റെ അടുത്തുനിന്നുമൊക്കെ. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഇവിടെ വന്നൊരു വിളക്ക് വെച്ചാൽ അതിനൊരു തുമ്പ് കിട്ടും എന്ന് പറഞ്ഞ് വിട്ടിയായ ഞാൻ പോയി അവിടെ ഒരു വിളക്ക് വെച്ചിട്ട് അതിന് ഒരു തുമ്പും കിട്ടാത്ത ഒരു സംഭവവും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശ്വാസം തകർക്കുമെന്ന് പറയപ്പെടുമെങ്കിലും ഞാനൊരു ദൈവ കടുത്ത ദൈവവിശ്വാസിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും ഇങ്ങനെ നിരന്തരം അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന ആ ഒരു സാഹചര്യമായിരിക്കുമല്ലോ അന്ന്. എല്ലാ പോലീസ് ഓഫീസേഴ്സും അങ്ങനെ ആയിരിക്കും, കാരണം വളരെ സമ്മർദ്ദം നിറഞ്ഞ ഒരു ജോലിയാണല്ലോ പോലീസിൻ്റേത്. അപ്പം മിക്കവാറും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂർ പോയി തൊഴുത് പ്രസാദം വാങ്ങിച്ച് ചന്ദനം തൊടാതെ ജോലി ചെയ്യാൻ മടിക്കുന്ന കുറേ ഓഫീസേഴ്സ്, വളരെ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. തിരുവനന്തപുരത്തായിരുന്നപ്പോൾ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ദിവസം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രമുണ്ട്, അത് ശത്രു സംഹാരത്തിന് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്, കിഴക്കേക്കോട്ടയിലാണ്. അവിടെ പോയാൽ അവിടെ ഓഫീസേഴ്സിൻ്റെ ഒരു കൂട്ടം കാണാം, എല്ലാവരും ഇങ്ങനെ വന്ന് നീരാഞ്ജനം നടത്താനും ശത്രു സംഹാര പൂജ നടത്താനും ഒക്കെ നിൽക്കുന്നവരുടെ ഒരു കൂട്ടം കാണാൻ പറ്റും. തൈക്കാട് ശാസ്താംകോവിലിന് നീരാഞ്ജനം നടത്താനായിട്ടൊരു വലിയ ക്യൂ ഉണ്ടാവും ശനിയാഴ്ച ദിവസങ്ങളിൽ. തിങ്കളാഴ്ച ദിവസം ശ്രീകണ്ഠേശ്വരത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും കുറേ പോലീസ് ഉദ്യോഗസ്ഥരെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെ പോയാലും നമ്മളൊരു വിശേഷപ്പെട്ട ദിവസം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, അവിടെ പോലീസ് ഓഫീസേഴ്സ് സീനിയർ ഓഫീസേഴ്സ് ഒക്കെ നിന്നിങ്ങനെ ഓരോ പൂജ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും അന്ധവിശ്വാസമായിട്ട് കണക്കാക്കാൻ പറ്റില്ലെങ്കിലും കടുത്ത അന്ധവിശ്വാസം നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. മിക്കവാറും എല്ലാ ഓഫീസുകളിലും പോലീസ് ആസ്ഥാന മന്ദിരത്തിൽ വരെ ഒരു പ്രത്യേക ഒരു സ്ഥാനം എന്ന് പറയുന്നത് വളരെ അശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതായത് വാസ്തു അനുസരിച്ച് ഒരു മുറി, ആ മുറിയിൽ ആരും ഇരുന്ന് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യില്ല എന്ന ഒരു ധാരണയുണ്ട്. അത് കന്നിമൂലയോ അതെന്തോ മൂലയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലത്ത് വെച്ചിട്ട് ആരിരുന്ന് ജോലി ചെയ്താലും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും, പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടും, ദുർഘടം പിടിച്ച ജോലിയായിരിക്കും അത് എന്നൊക്കെയുള്ള ഒരു ചൊല്ലും പറച്ചിലും ഒക്കെ ഉണ്ട്.
ഈ മുറിയിൽ ഞാൻ രണ്ട് പ്രാവശ്യം പോയി ജോലി ചെയ്തപ്പോഴും 4 മാസം 5 മാസം അതിൽ കൂടുതൽ എനിക്ക് ആ പോസ്റ്റിൽ ഇരിക്കാൻ സാധിച്ചിട്ടില്ല. പെട്ടെന്ന് പെട്ടെന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുണ്ട്. ഇനി ശരിക്കും അത് ഇങ്ങനെയുള്ള ഒരു മുറിയാണോ അതോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആളുകൾ ഒരുപാട് പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ അത് പറയും വരുമല്ലോ. മുറിക്കകത്ത് കയറുമ്പോൾ തന്നെ തോന്നുമോ ഇതെന്തോ ദുർഘടം പിടിച്ച മുറിയാണെന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ തന്നെ അതിന് വേണ്ടി ഒരു ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ട്രാൻസ്ഫർ ആണോ എന്നും എനിക്കറിയില്ല. പോലീസ് ട്രെയിനിങ് കോളേജിലെ ഒരു മുറി, ഓഫീസിലെ മുറി, പടിയൊക്കെ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് കയറി ഇരിക്കുന്ന നല്ല മുറിയാണ്, വളരെ സ്പേഷ്യസ് ആണ്. പക്ഷെ അവിടെ ഇരിക്കുന്നത് ആർക്കും വലിയ ഇഷ്ടമില്ല. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ പ്രയാസം പിടിച്ച ഒരു ജോലിയായിരിക്കും, വളരെയധികം പ്രശ്നങ്ങൾ തൻ്റെ ജോലിയിൽ ഉണ്ടാകും എന്നും പറഞ്ഞ് കുറേ പേര് അവിടെ നിന്ന് മാറി വേറെ ഓഫീസുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് മുറികൾ ഓഫീസുകളിലുണ്ട്, പോലീസ് ക്ലബ്ബുകളിലുണ്ട്, ചിലപ്പോൾ ചില ആളുകൾ താമസിക്കുന്ന സ്ഥലത്തുണ്ട്. ഞാൻ പത്തനംതിട്ട SP ആയിരുന്നപ്പോൾ ആ വാടക കെട്ടിടം പോലും ഇതുപോലെ ഒരു കെട്ടിടമായിരുന്നു എന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ചില ഓഫീസുകളിൽ നമ്മൾ ചാർജ് എടുത്ത് പോകുമ്പോൾ കാണാറുള്ളത് ഓഫീസിലെ ഇരിക്കുന്ന ഇരിപ്പിട രീതി എന്ന് പറയുന്നത് ഒരു വശത്തേക്കായിരിക്കും. ചിലപ്പോൾ ഇടത്തേക്കോട്ടോ വടക്കോട്ടോ ഏതാ കൺവീനിയൻ എന്ന് വെച്ചാൽ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരും പറയും തെക്കോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല. സീനിയർ ഉദ്യോഗസ്ഥർ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് വളരെയധികം മോശമാണ്. അതുകൊണ്ട് എപ്പോഴും വടക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തിരിഞ്ഞിരിക്കുക. കിഴക്കാണ് ഏറ്റവും ഉത്തമം എന്ന് പറയപ്പെടുന്നത്. പക്ഷേ എല്ലാ ഓഫീസുകളിലും കിഴക്കോട്ട് തിരിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടാണ്. തെക്കോട്ട് തിരിഞ്ഞ് മേശയിട്ട് കസേര ഇട്ടിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് എല്ലാവരും പറഞ്ഞ് ഓഫീസിൻ്റെ ഭംഗി തന്നെ കളഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട പോയപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ഓഫീസ് മുറിയൊക്കെ വൃത്തിയായപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് മേശയിട്ട് ഇവിടെ കസേര ഇട്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. അപ്പം ഓഫീസേഴ്സിൻ്റെ കസേര ഇടാനായിട്ട് വരുന്നവർക്ക് ഇരിക്കാനും ഒക്കെ സൗകര്യം ഇങ്ങനെ ആയിരിക്കുമല്ലോ. കയറി വരുമ്പോൾ തന്നെ എനിക്ക് ആരാ കയറി വരുന്നത് എന്ന് കഥകൾ തുറക്കുന്ന ആരാണെന്ന് കാണാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പം ഭയങ്കര റെസിസ്റ്റൻസ് ആയിരുന്നു ഓഫീസിൽ നിന്ന്. അയ്യോ മാഡം അത് തെക്കോട്ടാണ് ഇരിക്കുന്നത്, അത് ഇരുന്നാൽ ശരിയാവില്ല, അത് ഒരിക്കലും ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ രീതിയിൽ തെക്കോട്ട് തിരിഞ്ഞ് ഞാൻ ഇരുന്നിട്ടുണ്ട്. എല്ലാ ജോലിയിലും ഉള്ളതുപോലെ പത്തനംതിട്ട SP ആയിരുന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വലിയതായിട്ടൊരു ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എനിക്ക് ആ തെക്കോട്ട് തിരിഞ്ഞ് ഇരുന്നത് കൊണ്ടാണ് എന്നൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഓരോ സൃഷ്ടികളാണെന്നാണ് തോന്നുന്നത്. ചില ഉദ്യോഗസ്ഥർ കേസുകൾ തെളിയാൻ വേണ്ടി മന്ത്രവാദം പരീക്ഷിച്ച് നോക്കുന്ന സാഹചര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ചില മന്ത്രവാദികളുടെ അടുത്ത് ചെല്ലുകയും അവരുടെ അടുത്ത് ചോദിച്ചുകൊണ്ട് ഹോമം നടത്തുകയും ചില പ്രശ്നം വെച്ച് നോക്കിയിട്ട് ഈ കള്ളൻ എവിടെയാണെന്ന് നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഇതെല്ലാം അങ്ങ് ടപ്പെന്ന് അങ്ങ് നിന്നു. കാരണം ഇപ്പോഴത്തെ എല്ലാ ഇൻവെസ്റ്റിഗേഷനും എല്ലാ അന്വേഷണങ്ങളും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ടവർ ലൊക്കേഷൻ, മൊബൈൽ ഫോൺ ലൊക്കേഷൻ, ആ സ്ഥലത്ത് അവർ എത്ര മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, ബിഗ് ഡേറ്റ എന്താണ്, അത് കോൾ റെക്കോർഡ്സ് പരിശോധിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു കേസ് ഇപ്പോൾ തെളിയിക്കുന്നത്. എന്ത് കേസ് ഉണ്ടായാൽ തന്നെ അന്ധവിശ്വാസങ്ങളുടെ പിടിയിൽ പെട്ട് ഒന്ന് വല്ലാതെ പോയ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഇപ്പോൾ ഒരു മോഡേണൈസേഷൻ്റെ പാതയിലൂടെ സയൻറ്റിഫിക്കായിട്ട് കേസ് അന്വേഷണം നടത്തിക്കുന്ന ഒരു രീതി വന്നത്. ഇതിനേക്കാളും കൂടുതൽ ഒരുപാട് കഥകൾ വിജിലൻസിലും മറ്റ് വകുപ്പുകളിലും ഇരുന്നപ്പോൾ അന്ധവിശ്വാസത്തിനെ കുറിച്ച് കേട്ടിട്ടും കണ്ടിട്ടുമൊക്കെ ഉണ്ട്. അതിലൊക്കെ ഒരു പരിധിവരെ ഞാനും പെട്ടുപോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ എന്തുമാത്രം വിഡ്ഢിത്തമായിരുന്നു എന്ന് തോന്നിയത് കൊണ്ട് രസകരമായ ഈ സംഭവം നിങ്ങളുമായി പങ്കുവച്ചതാണ്. സസ്നേഹം ശ്രീലേഖ.